നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ നികത്തിനും വിലക്കേർപ്പെടുത്തി സിനിമാ സംഘടനകൾ മയക്കുമരുന്നിന് അടിമകളായ നടന്മാരുമായി സഹകരിക്കില്ലെന്നും രണ്ട് നടന്മാരും പലപ്പോഴും ബോധമില്ലാതെയാണ് പെരുമാറുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാവ് രഞ്ജിത്ത് വിമർശിച്ചു കഴിഞ്ഞ ദിവസം യുവതാരങ്ങൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഫെഫ്ക വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുവരുടെയും സിനിമയുമായി സഹകരിക്കില്ലെന്ന് സിനിമാ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് താരസംഘടന അമ്മ കൂടി ഉൾപ്പെട്ട യോഗത്തിലായിരുന്നു തീരുമാനം മയക്കുമരുന്നിനടിമകളായ നടന്മാരുമായി സഹകരിക്കില്ലെന്നും രണ്ട് നടന്മാരും പലപ്പോഴും ബോധമില്ലാതെയാണ് പെരുമാറുന്നതെന്നും ഇത് ഇനി തുടർന്നു പോവാൻ കഴിയില്ലെന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ രഞ്ജിത്ത് പറഞ്ഞത് എല്ലാ സംഘടനകളും ചേർന്ന് ചർച്ച നടത്തിയത് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട് സിനിമാ മേഖലയിൽ അത്തരക്കാരുമായി സഹകരിച്ചു പോകാനാകില്ല ഈ രണ്ട് നടന്മാരുടെ കൂടെ അഭിനയിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും സഹകരിക്കാനാവാത്ത അവസ്ഥയാണെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന് നൽകുമെന്നും നിർമ്മാതാക്കളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും പ്രതികരിച്ചു ഫെഫ്ക അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംയുക്ത സംഘടനകൾ ചേർന്നാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ലൊക്കേഷനുകളിൽ കൃത്യമായി എത്താൻ ശ്രീനാഥ് വാശി ശ്രമിക്കുന്നില്ല ഇതേ പരാതി തന്നെയാണ് സൈനികവും പിന്തുടരുന്നത് ഇത് നിർമ്മാതാക്കൾക്കും സഹപ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സംഘടനകൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ചില താരങ്ങളുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് ഫെപ്ക വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് സംഘടനകളുടെ ഈ തീരുമാനം വരുന്നത് ഈ താരങ്ങൾക്കെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു നേരത്തെ സൈനികത്തിന് വിലക്കേർപ്പെടുത്തിയത് പിന്നീട് കാണാതാവുകയായിരുന്നു സൈനികമാണ് സെറ്റിൽ നിരന്തരം വിവാദമുണ്ടാക്കുന്നതെങ്കിലും താരസംഘടനകൾക്ക് പരാതിയുള്ളത് ശ്രീനാഥ് ഭാസിക്കെതിരെയാണ് വേനൽ എന്ന സിനിമയിലൂടെ വിവാദമായ നായകനാണ് സൈനികം നിരവധി സിനിമകളുമായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് താരത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നുവന്നത് ഈ സിനിമയിൽ അഭിനയിക്കാതെ വിട്ടുനിന്നതിന്റെ പേരിൽ ഷൈന് വിലയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഷൈൻ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു ഇതിനുശേഷം പ്രതിഫലമടക്കം ഉയർത്തുകയും ചെയ്തു ഒരു കോടി പ്രതിഫലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സിനിമകളിൽ നിന്നും ഒഴിവാക്കുന്ന അവസ്ഥയും ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് മറ്റൊരു സെറ്റിലും ഷൈൻ വിവാദം സൃഷ്ടിക്കുന്നത് ആർ എക്സ് എന്ന സിനിമയിലെ സെറ്റിൽ തന്നേക്കാൾ പ്രാധാന്യം സഹതാരങ്ങൾക്ക് ലഭിച്ചോ എന്നതായിരുന്നു നടന്റെ പരാതി സൈനികമാണ് ഷൂട്ട് ചെയ്ത റഷസ് കാണമെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കൂടാതെ സംവിധായകരെ നിരന്തരം അവഹേളിക്കുന്ന അവസ്ഥയുണ്ടായെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നുവരികയുണ്ടായി ഇതോടെയാണ് സംഭവത്തിൽ ഫെഫ്ക ഇടപെടുന്നത് അതേസമയം ശ്രീനാഥ് ഭാസിക്കെതിരെ വൈകി എത്തുന്നുവെന്ന പരാതിയായിരുന്നു ഉയർന്നു വന്നത് അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിനെ കൃത്യസമയത്ത് എത്തുന്നില്ല എന്ന പരാതിയാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ വ്യാപകമായി ഉണ്ടായിരുന്നത് അടുത്ത കാലത്ത് താരം മറ്റൊരു വിലക്കും നേരിട്ടിരുന്നു അഭിമുഖത്തിനിടയിലെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നതോടെ അവതാരകയ്ക്ക് നേരെ മോശം പദപ്രയോഗം നടത്തിയതിന്റെ പേരിലായിരുന്നു നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദം ഉയർന്നു വന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള പ്രതിഷേധം സംഭവത്തിൽ ഉയർന്നു വന്നതോടെ താരത്തിന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉൾപ്പെടെ നേരിടേണ്ടിയും വന്നിരുന്നു യൂട്യൂബ് ചാനൽ അവതാരകയ്ക്കെതിരെയായിരുന്നു നടൻ പ്രതികരിച്ചത് അവതാരക പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയതോടെ ശ്രീനാഥ് ബാസി തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് സംബന്ധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലായിരുന്നു ക്ഷമാപണത്തോടെ അദ്ദേഹത്തിനെതിരായ വിലക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു ചട്ടമ്പി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് സംഭവം നടന്നിരുന്നത് ചോദ്യങ്ങൾ ഇഷ്ടമല്ലാതെ വന്നതോടെ നടൻ ദേഷ്യപ്പെടുകയായിരുന്നു ക്യാമറാമാനോടും അവതാരകിയോടും അസഭ്യം പറഞ്ഞെന്നാണ് പരാതിയിലുള്ളത് അവതാരക മരട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കൂടാതെ വനിതാ കമ്മീഷനെയും അവതാരക സമീപിച്ചിരുന്നു ഇതോടെ ശ്രീനാഥ് ബാസിയെ പോലീസ് വിളിപ്പിച്ചു ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയുമായിരുന്നു സംഭവം വിവാദമായതോടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രീനാഥ് ബാസിക്ക് വിലക്കേർപ്പെടുത്തിയത് ശ്രീനാഥ് ബാസി മാപ്പ് പറഞ്ഞുവെന്നും അത് അംഗീകരിക്കുന്നുവെന്നും അവതാരക പിന്നീട് പറഞ്ഞിരുന്നു നേരിൽ കണ്ട് സംസാരിച്ച തെറ്റുകൾ ഏറ്റുപറഞ്ഞതോടെ നടപടികളിൽ നിന്ന് ഒഴിയുന്നുവെന്നും അവതാരക പറഞ്ഞു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രീനാഥ് ബാസിക്കെതിരായ വിലക്ക് പിൻവലിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇരു ഇരുതാരങ്ങളെയും വിലക്കിക്കൊണ്ടാണ് സിനിമ സംയുക്ത അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്